നമസ്കാരം. കെ സുധാകരനെതിരെ എം വി ഗോവിന്ദൻ മാഷ്, അതായത് സംസ്ഥാന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ഗുരുതരമായ ഒരു ആരോപണമായിട്ടാണ് ഇന്ന് രംഗത്ത് വന്നത്. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജോൺസൺ മാവുങ്കൽ, അതായത് 35 വർഷത്തേക്കാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്, 3 ജീവപര്യന്തമാണുള്ളത്, അതിൽ തന്നെ 5.5 ലക്ഷം രൂപ അദ്ദേഹം കൊടുക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു വിധിയുള്ള ഒരു കേസിൽ ആ കുട്ടി, പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട 2019 ജൂലൈ മാസത്തിൽ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഗുരുതരമായൊരു ആരോപണം പറയുകയാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം ഈ പെൺകുട്ടി കെ സുധാകരനോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നൊരു കാര്യം കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തകൾ നമുക്ക് വായിക്കാം. അതായത് ദേശാഭിമാനി പത്രം ഇന്നത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജ് വാർത്തയായി വന്നിട്ടുള്ള കാര്യത്തിൽ, അപ്പോൾ വീട്ടിൽ കെ സുധാകരൻ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോൺസൺ മാവ് പീഡിപ്പിച്ച സമയം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീട്ടിൽ ഉണ്ടായിരുന്നതായി പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. വിവരം അറിഞ്ഞിട്ട് സഹായിച്ചില്ലെന്നും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. മോൻസൺ 1-ാം പ്രതിയായ വഞ്ചന കേസിൽ 2-ാം പ്രതിയായ കെ സുധാകരനെ പോക്സോ കേസിലും ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം. അതായത് ഈ കാര്യത്തിൽ വളരെ ഗുരുതരമായ ഒരു കെട്ടിച്ചമച്ച ആരോപണമാണ് ദേശാഭിമാനി പത്രം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം സംസ്ഥാന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി തുടർച്ചയായി ഈ വ്യാജമായുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒരു ഹാസ്യ കഥാപാത്രമായി ഓരോ തവണയും മാറുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം കെ സുധാകരനെ പോലെ പരിണതപ്രജ്ഞനായ കേരളത്തിലെ സിംഹം എന്നൊക്കെ പറയുന്ന, ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറയുന്ന കെ സുധാകരനെതിരെ കെട്ടിച്ചമച്ച ഒരു ആരോപണം കൊണ്ടുവന്നത് വഴി പെട്ടിരിക്കുന്നത് എം വി ഗോവിന്ദൻ മാഷാണെന്ന് പറയാം. ഇന്ന് എന്തായാലും നമുക്ക് എം വി ഗോവിന്ദൻ മാഷ് പറയാം അന്നത്തെ പത്രസമ്മേളനം കേൾക്കാം. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പത്രസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ്, മാധ്യമ സ്വാതന്ത്ര്യം സംബന്ധിച്ച്. മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ലോകത്തിലെ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അത് കേരളവുമായി താരതമ്യം ചെയ്യാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ്, ഇന്ത്യയിലതെ കേരളത്തിലും അതെ. എല്ലാ അർത്ഥത്തിലും പത്രസ്വാതന്ത്ര്യം അനുവദിക്കുന്നത്. അടിയന്തരാവസ്ഥയിൽ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് CPM. അന്നേ അതെ വളരെ ഫലപ്രദമായ രീതിയിൽ നടത്തിയിട്ടുള്ള ചരിത്രങ്ങൾ എല്ലാവർക്കും അറിയാം. അന്നെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചവരല്ല ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളായിട്ട് വരുന്നു എന്നുള്ളത് നല്ലത്. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മാറാലോ, അങ്ങനെ മാറി വരുന്നത് നല്ലത് തന്നെയാണ്. ഞങ്ങൾക്കതിൽ വേറെ പ്രയാസമുള്ളതല്ല. ഞങ്ങളെ സംബന്ധിച്ചൊരു സംശയമില്ല, ഞങ്ങൾ പത്രസ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം. ഇപ്പോൾ പൊതുവേ ഇന്നത്തെ ഒരു വിധി പത്രത്തിലെല്ലാം ഇപ്പോൾ നമ്മളെല്ലാം മാധ്യമങ്ങളെല്ലാം കണ്ടല്ലോ, അത് മോൻസൺ മാവുങ്കലിൻ്റെ വിധിയാണ്. അദ്ദേഹവുമായി കൂട്ടുപ്രതിയാണ് KPCC പ്രസിഡൻ്റായിട്ടുള്ള സുധാകരൻ. അദ്ദേഹത്തിൻ്റെ വിധി 16 കേസുണ്ട്. 16 കേസിൽ ആണ് ഞാൻ പറഞ്ഞത് ഈ പുരാവസ്തു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കേസിൻ്റെ വിധിയാണ് ഇപ്പോൾ ആദ്യമായിട്ട് വന്നത്. ഇനി 16 കേസ് പറയും വിധി വരാനുണ്ട്. ഇനി അദ്ദേഹത്തിന് വിധി വന്നതുകൊണ്ട് വേറെ പ്രയാസമൊന്നുമില്ല, ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. കാരണം അങ്ങനെയുള്ളൊരു വിധിയാണ്, 3 ജീവപര്യന്തവും 35 കൊല്ലം കഠിന തടവും. മോൺസൻ്റെ ഒരവസ്ഥ ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3 ജീവപര്യന്തം, അതിന് പുറമെ 35 കൊല്ലം കഠിന തടവ്. ഇനി പിന്നെ 16 കേസ് ഉണ്ടായതുകൊണ്ട് എന്താ കുഴപ്പം? ഇനി ഏത് കേസിൽ എന്ത് വിധി വന്നാലും എന്താ പ്രശ്നം? പോക്സോ വിധിയുടെ ഭാഗമായിട്ടാണ്, ആ പോക്സോ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കുമ്പോൾ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു. വാർത്തയിൽ കാണുകയാണ്. അപ്പോൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞത് പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടും സുധാകരനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ്. അവിടെയുള്ള സുധാകരൻ അവിടെ ഉള്ളപ്പോഴാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നൊരു അവസ്ഥ കുട്ടി ആ കേസാണ് ശിക്ഷിച്ചത്. സ്വാഭാവികമായിട്ടും കേസിൻ്റെ 2-ാം പ്രതിയായിട്ടുള്ള സുധാകരൻ വേറെ എന്തൊക്കെ വിശദീകരണം നൽകിയിട്ട് എന്താ കാര്യമുള്ളത്? വളരെ ഗൗരവകരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കാണാൻ കഴിയും. അതേപോലെ ഇന്നത്തെ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത
ലോക ബാങ്കിൽ നിന്ന് നമുക്ക് 1228 കോടി രൂപ ലഭിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള 1023 കോടി രൂപയ്ക്ക് പുറമെയാണ് ഇപ്പോഴീ 1228 കോടി രൂപ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അവിടെ അമേരിക്ക സന്ദർശനത്തിൻ്റെ ഭാഗമായി അവിടെ ലോകബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു എന്ന കാര്യം പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി അങ്ങനെ അത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടാണ് കേരളം. അതിന് 1228 കോടി ലഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എം വി ഗോവിന്ദമാഷ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, കെ സുധാകരൻ അന്നേ ദിവസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് ഉടനടി തിരിച്ചടിച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്ത് വരികയുണ്ടായി. ഇങ്ങനെ ഒരു കെട്ടിച്ചമച്ച മനസാവാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുവന്ന് എന്നെ കെട്ടിച്ചമച്ച കേസിൽ പെടുത്താനാണ് ശ്രമം. അതായത് ഈ ഇത് പ്രകാരം പോക്സോ കേസിൽ അറിവുള്ള ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് അത് പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയും പോക്സോ കേസിൽ ഉൾപ്പെടുത്താമെന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടായിരിക്കെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബോധപൂർവം ഈ ശ്രമം നടന്നത് എന്ന നമ്മൾക്ക് എന്തായാലും കെ സുധാകരൻ്റെ പത്രസമ്മേളനം ഒന്ന് കേൾക്കാം. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് താങ്കളെ ക്രൈംബ്രാഞ്ച് ജോയിൻ ചെയ്യുന്ന പോക്സോ കേസുമായി ബന്ധപ്പെട്ടെന്നാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം എങ്ങനെയാ ഇതറിഞ്ഞത്? പോക്സോ കേസിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് 164 സ്റ്റേറ്റ്മെന്റ് ആണ്. അത് രഹസ്യമൊഴിയാണ്. ആ രഹസ്യമൊഴി ഗോവിന്ദൻ മാഷ് എങ്ങനെ അറിഞ്ഞു? ഇതാണ് അതിലെ പ്രസക്തമായ ചോദ്യം. അദ്ദേഹത്തിന് എങ്ങനെ വിവരം കിട്ടി? ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, പോക്സോ കേസ് നടത്തിയിരിക്കുന്ന വക്കീൽ പത്രക്കാരെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പരാമർശം ഈ പറയുന്ന ഇതിന് വിധേയായ കുട്ടി നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തോട് പറഞ്ഞത്. ആരെ ആര് പറഞ്ഞാ വിശ്വസിക്കേണ്ടത്? അതല്ല, ഗോവിന്ദൻ മാഷ്ക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷ് ഈ സന്ദർഭത്തിൽ എൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടോ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഈ സംഭവം നടക്കുമ്പോൾ എൻ്റെ സാന്നിധ്യത്തിലാന്ന് പറഞ്ഞല്ലോ. എൻ്റെ അടുത്ത് ഗോവിന്ദൻ മാഷ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഗോവിന്ദൻ മാഷിൻ്റെ അടുത്തുള്ളതുപോലെ ആ ഗോവിന്ദൻ മാഷ് വർത്തമാനം പറഞ്ഞത്. ഞാൻ ഇതുവരെയും ഈ കേസിൻ്റെ അകത്ത് ഇതിൻ്റെ പിറകിലുള്ള ശക്തി ആരാണെന്ന് കണ്ടെത്താൻ ഞാൻ പാടുപെടുകയായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് പരാതി കൊടുത്ത ആളുകൾക്ക് ആർക്കും ഞാനുമായി നേരിട്ട് ബന്ധമില്ല. ഞാനുമായി യാതൊരു ബന്ധവുമില്ല. എനിക്ക് കണ്ടുപരിചയം പോലും ഇല്ലാത്തവരാണ് ഇവർ. എന്നെ ഇതിനകത്ത് പ്രതിയാക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ് എന്ന് ഞാൻ ഇതിൻ്റെ പിറകിൽ അന്വേഷണത്തിൻ്റെ കൂടത്തിലായിരുന്നു ഞാൻ ഇതുവരെ ഈ ദിവസം. ഇന്നെനിക്ക് ബോധ്യമായി ഇതിൻ്റെ പിറകിൽ സി പി എമ്മാണ്, സി പി എമ്മിൻ്റെ സ്വാധീനമാണ്, സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാരുമായി ഈ പറയുന്ന ചെറുപ്പക്കാർ നല്ല അഭേദ്യമായ ബന്ധമാണ്. ശുദ്ധ നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. ഒരു തെളിവും ഇതിൻ്റെ അകത്ത് എനിക്കെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അന്ന് ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. മനസാ വാച കർമ്മണ ഈ സംഭവത്തിൽ എനിക്ക് പങ്കില്ല. സാമ്പത്തികമായോ അല്ലാതെയോ സാന്നിധ്യം കൊണ്ടോ ഒരു പങ്കാളിത്തവും ഈ വിശ്വപ്രശ്നത്തിലില്ല. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പറയുന്നു, ഡോക്ടർ മോൺസൺ പറയുന്നു, സുധാകരന് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല, കെ പി സി പ്രസിഡന്റിന് ബന്ധമില്ല, ബന്ധമില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നു. ആ പറയുന്ന മൊഴി കൊടുത്ത പെൺകുട്ടി എൻ്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ പരാമർശിച്ചിട്ടില്ല. ആ പരാമർശിച്ചു എന്നൊക്കെ പ്രചരണം ഉണ്ടാക്കിയെടുക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു പ്രചരണ തന്ത്രമാണ്. അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമായാണ് അവരിത് കൈകാര്യം ചെയ്യുന്നതിന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് നാണം കെട്ട നെറികെട്ട പ്രവൃത്തി ചെയ്യാനും സി പി എം തയ്യാറാകുമെന്ന് ശ്രീ ഗോവിന്ദൻ മാഷിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഇത് വ്യക്തമാണ്.
പക്ഷേ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു സെക്രട്ടറിയുണ്ട്, നമ്മുടെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോയ അവതരിപ്പിച്ചിരിക്കുന്ന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ചിട്ട് നാണവും മാനവും ഉണ്ടോ നിങ്ങൾക്ക് എന്നെ പോലത്തെ ഒരാളെ ഇത്തരം പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി എന്നെ വിമർശിക്കാനുള്ളൊരു പഴുതുണ്ടാക്കാൻ ഗോവിന്ദൻ മാഷപ്പുറത്തെ ഒരാൾക്ക് നാണമുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. അഭിമാനബോധം വേണം ഒരു രാഷ്ട്രീയ നേതാവിന്, തറവാടിത്തം വേണം ഒരു രാഷ്ട്രീയ നേതാവിന്, മിതത്വം വേണം ഒരു രാഷ്ട്രീയ നേതാവിന്, തൻ്റെ ഇടം വേണം ഒരു രാഷ്ട്രീയ നേതാവിന്. പറയുന്നതിനുമുണ്ട് ഒരു അർത്ഥം. ആ അർത്ഥശൂന്യമായ ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്ന ഗോവിന്ദൻ മാഷപ്പോലുള്ള ഒരു മനുഷ്യൻ്റെ അഭിപ്രായത്തെ ഞാൻ പുച്ഛിച്ചു തള്ളുന്നു, ഞാനത് നിരാകരിക്കുന്നു. കണ്ണൂർ വിമാനത്താവളം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് അവിടുത്തെ പ്രശ്നം, എം പി എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആ പ്രശ്നത്തിന്? അതെ, ഞാനിത് കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി ഒരു ഡിസ്കഷന് വേണ്ടി സമയം ചോദിച്ചിട്ടുണ്ട്. വളരെ രീതിയിലായൊരു റെപ്രസെൻറ്റേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പുറകോട്ടേക്ക് പോവുകയാണ് നമ്മുടെ എയർപോർട്ട്. എല്ലാ എന്തിനും വികസനത്തിന് സാധ്യതയുള്ള കണ്ണൂർ, കേരളത്തിലെ നമ്പർ വൺ എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട്. പക്ഷേ വിമാനത്തിൻ്റെ സർവീസിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന വിമാനത്താവളം കണ്ണൂരാണ്. നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ലൈനുകളും വൃദ്ധിയപ്പെട്ടു, ഇൻഡിഗോ കംപ്ലീറ്റ് പുറകോട്ട് പോയി, അതുകൊണ്ട് തന്നെ ട്രിപ്പുകളില്ല, ഒരുപാട് സ്ഥലത്ത് കൺവെയൻസ് ഇല്ല, അങ്ങനെ ദുരന്തമാണ് നമ്മുടെ എയർപോർട്ട്. അതൊന്ന് പുനരാവിഷ്കരണം നടത്തണം. നമുക്കതിന് ഏക മാർഗമെന്ന് പറയുന്നത് നമുക്കിതിന് എന്താണ് ഒരു ഒരു ഗ്രാൻഡ് കിട്ടാനുണ്ട്, നമുക്ക് ഒരു അനുമതി കിട്ടാനുണ്ട്, കേന്ദ്രത്തിൻ്റെ ഒരു അനുമതി കിട്ടാനുണ്ട്. അതിനെന്താ പേര്? അതെ, വിദേശ വിമാനങ്ങൾക്ക്, വിദേശ കമ്പനികളുടെ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള എന്താ പോയിന്റ് ഓഫ് ഓർഡർ കിട്ടാനുണ്ട്. പോയിന്റ് ഓഫ് ഓർഡറിന് വേണ്ടി ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് കൊടുത്ത നിവേദനത്തിന് എനിക്കൊരു മറുപടി കിട്ടിയത് വളരെ ആശ്ചര്യകരമായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ എയർപോർട്ട് നിലനിൽക്കുന്നത് റിമോട്ട് ഏരിയയിലാണ്, അതുകൊണ്ട് ഈ പോയിന്റ് ഓഫ് ഓർഡർ കൊടുക്കാൻ സാധിക്കില്ലെന്നാണ്. ഞാൻ ആ കടലാസ് എടുത്തു കൊണ്ടുപോയി വ്യോമയാന മന്ത്രിയുടെ മേശപ്പുറത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളൊന്ന് യു കണ്ടക്ട് എ സർവേ വേർ ഇറ്റ് ഈസ് ബിലോങ്ങിങ്, ഇത് ഇറ്റ് ഈസ് ബിലോങ്ങിങ് ഇൻ ദ മുനിസിപ്പാലിറ്റി ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ദ ബോർഡർ ഓഫ് ദ കണ്ണൂർ കോർപ്പറേഷൻ, ഇറ്റ്സ് നോട്ട് റിമോട്ട് ഏരിയ. അത് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് നടപടിയെടുത്തു. അദ്ദേഹം അതിനുശേഷം എനിക്ക് ഒരു എക്സ്ക്യൂസ് ചെയ്ത് കത്തുവയച്ചു. ആ സത്യാവസ്ഥ ഞാനിപ്പോൾ അനാവരണം ചെയ്യുന്നു. ഗോവിന്ദൻ മാഷിന്റെ പരാമർശത്തെ തീർച്ചയായിട്ടും ഗോവിന്ദൻ മാഷ് അപമാനിച്ചതിന് ഞാൻ അദ്ദേഹത്തിനെതിരെ പറ്റാവുന്ന രീതിയിലുള്ള നിയമ നടപടികളുമായി ഞാൻ മുമ്പോട്ട് പോകും. ഞാൻ വക്കീലുമായി ഇതിനകം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നടപടിയായിട്ട് ഞാൻ പോകും. കേട്ടല്ലോ, ഇവിടെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നം എന്താണ്? കെ സുധാകരൻ ഈ സന്ദർഭത്തിൽ, അതായത് 2018 നവംബർ മാസത്തിലാണ് ആദ്യമായിട്ട് അവിടെ പോകുന്നത്, 2019 ജനുവരി മാസം വരെ മാത്രമേ കെ സുധാകരൻ അവിടെ വന്നിട്ടുള്ളൂ. 2019 ജൂലൈ മാസത്തിലാണ് ഈ പെൺകുട്ടി വരുന്നതും പിടിക്കപ്പെടുന്നു. അതായത് ആ സ്ഥാപനത്തിലെ ജോലിക്കാരിയുടെ മകളായ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നത് 2019 ജൂലൈ മാസത്തിലാണ്, ഈ സമയത്താണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഈ കുട്ടിയെ ബലാത്കാരമായി പീഡിപ്പിച്ചു മാത്രമല്ല, മോൺസൺ മാവുങ്കൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഈ കുട്ടി പലർക്കും കാഴ്ചവെക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്നുകൊടുക്കാത്തത് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് മുഖമെല്ലാം വീങ്ങിയ ഒരു അന്തരീക്ഷത്തിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. ഏകദേശം 15 പെൺകുട്ടികൾ, ഇതിൽ 15 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ മോൺസൺ മാവുങ്കൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയത്. അവരുടെ പേരുകളും ക്രൈമിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പോലീസിന് വിവരം കിട്ടിയിട്ടും പെൺകുട്ടികൾ ഇത്തരം കേസുകളുമായി മുന്നോട്ട് വരാൻ അവരുടെ മാതാപിതാക്കളും കുട്ടികളും തയ്യാറാവാത്തത് കൊണ്ടാണ് കേസെടുക്കാത്തത്. എന്നാൽ ഈ പെൺകുട്ടി ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് മുഖം വീങ്ങി വല്ലാത്തൊരവസ്ഥയിൽ എടുക്കുന്ന സമയത്താണ് മോൺസൺ മാവുങ്കൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആദ്യമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ക്രൈമാണ്. അതായത് ഈ മോൺസൺ മാവുങ്കൽ അറസ്റ്റ് ചെയ്യുന്ന അതേ ദിവസം തന്നെ തൊട്ടടുത്ത ഒരു വീട്ടിൽ ഈ പെൺകുട്ടികളെ താമസിപ്പിച്ചിട്ടുണ്ടെന്നും ഇവിടെ വെച്ചിട്ടാണ് പെൺവാണിഭം നടക്കുന്നതെന്നും പലർക്കും കാഴ്ചവെച്ചിട്ടുണ്ടെന്നും പറയുന്നൊരു കാര്യം പറഞ്ഞുള്ള ഇതിൽ DGP ബെഹ്റ, മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ്, മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ,
ഏകദേശം 16 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, അവരുടെ ഫോട്ടോ സെഷനിൽ വന്നിട്ടുണ്ട്, സിംഹാസനത്തിൽ ഇരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ വരാൻ കാരണം, ഇത്രയും പോലീസ് സംവിധാനം വരാൻ കാരണം, ഇത്രയും ചീഫ് സെക്രട്ടറി തന്നെ ഇവിടെ വരാൻ കാരണം, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ ഇവരെ പറഞ്ഞയച്ചത് 25,000 കോടി രൂപ അദ്ദേഹത്തിന് ഈ 262,000 കോടി രൂപയിൽ നിന്ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പോലീസ് സംവിധാനം, എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നു, കാൽക്കൽ വന്ന് വീഴുന്നു. പിണറായി വിജയൻ 25,000 കൊടുക്കണം, ബാക്കി എല്ലാവർക്കും 10,000 കോടി വീതം കൊടുക്കണം. ഫുൾ 262,000 കോടി രൂപ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും നഷ്ടം വരുന്നില്ല മോഹൻസൻ മാവുങ്കലിന്. കാരണം അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കിട്ടാൻ പണമില്ല, പുരാവസ്തുക്കൾ വിറ്റത് വകയിൽ വിദേശത്ത് കിട്ടാനുണ്ടെന്നും അത് ഫെമാ നിയമങ്ങൾ പ്രകാരം അവിടെ പിടിക്കപ്പെട്ടതാണെന്നും അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പലരോടും 10 കോടി രൂപ വാങ്ങി ആവശ്യപ്പെടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ പിണറായി വിജയൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വന്നത്. ഇവരെല്ലാം ഒന്നാം പ്രതി പിണറായി വിജയനാണ്. എന്നാൽ കെ സുധാകരനെ കള്ളക്കേസിൽപ്പെടുത്തി ഈ കേസ് ഫ്രെയിം ചെയ്യാമെന്നുള്ള പി ശശിയുടെ, അതായത് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, കാട്ടുകള്ളനായ മാഫിയ തലവനായ പെണ്ണുപിടിയനായ പി ശശിയുടെ താല്പര്യവും ADGP അജിത് കുമാറിൻ്റെ തന്ത്രങ്ങളുമാണ് കെ സുധാകരനെ ഇപ്പോൾ കേസിൽപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് പരാതിക്കാരായ 6 പേർ കൊടുത്ത പരാതിയിൽ കെ സുധാകരൻ 10 ലക്ഷം വാങ്ങി എന്നുള്ള ആരോപണമില്ല. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന 3 സാക്ഷികളെ പേടിപ്പിച്ച് അവരെയും പ്രതിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേസിൽ അവരെ സാക്ഷികളാക്കി മാറ്റിയിരുന്നുള്ള ചില വിവരങ്ങളാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതും ഈ അടുത്ത കാലത്താണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത കാലത്താണ്. എന്തായാലും ഇപ്പോൾ കെ സുധാകരനെതിരെ കള്ള വ്യാജമായ ഇത്തരത്തിലുള്ള വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ, ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയതിൻ്റെ പേരിൽ MV ഗോവിന്ദൻ മാഷ്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് DGP. കലാപാഹ്വാനത്തിന് ശ്രമിച്ചു എന്നുള്ള പേരിലാണ് ഇപ്പോൾ കേസ് ഫയൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കെ സുധാകരൻ വളരെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് MV ഗോവിന്ദൻ മാഷിൻ്റെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. അതിനർത്ഥം MV ഗോവിന്ദൻ മാഷ് ട്രൗസർ ഊരുമാർ, MV ഗോവിന്ദൻ മാഷ് ട്രൗസർ ഊരും കെ സുധാകരൻ എന്നുള്ള കാര്യം സംശയമില്ല. കെ സുധാകരൻ വളരെ പച്ചയ്ക്ക് പറഞ്ഞാൽ അത് പച്ചയ്ക്ക് പറഞ്ഞതിനെയാണ്, യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. എന്തായാലും കെ സുധാകരനെ മനഃപൂർവ്വം ഈ കേസിൽ കൊണ്ടുവന്നതാണെന്നും അത് കൊണ്ടുവരുന്നതിന് കാരണം CBI എൻക്വയറി ആവശ്യപ്പെടുന്ന ഈ 6 പരാതിക്കാർ, 10.25 കോടി നഷ്ടപ്പെട്ട പരാതിക്കാർ CBI എൻക്വയറി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗ DGP അടക്കമുള്ള, ബെഹ്റി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും, അതേപോലെ ഇതിൽ പ്രധാനപ്പെട്ട ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകളും പ്രതികളാവും ഇവരും CBI എൻക്വയറി വന്നാൽ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ കെ സുധാകരനെ കേസിൽ പ്രതിയാക്കി മറിയുണ്ടാക്കാൻ വേണ്ടി പോലീസ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. എന്നാൽ അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കെ സുധാകരനെ കള്ളക്കേസിൽ കുടുക്കി എല്ലാവരെയും നിശബ്ദരാക്കാമെന്നുള്ള പരിപാടികളെല്ലാം പൊളിഞ്ഞ് പാളിസായി ആയിരിക്കുകയാണ് ഈ ഒറ്റ കാരണം കൊണ്ട്. നന്ദി, നമസ്കാരം.